നമസ്കാരം, ഞാൻ ബിജി ഷോളൂർ. എല്ലാവർക്കും ബിജി ഷോളൂർ മാർക്കറ്റ് പ്രഡിക്ഷൻ ആൻഡ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയിൽ ഇന്ന് എന്തൊക്കെയാണ് സംഭവിച്ചത്, വരും ദിവസങ്ങളിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, ട്രേഡ് ചെയ്യുന്നവർക്ക് വിദഗ്ധമായിട്ട് മാനേജ് ചെയ്യേണ്ട ലെവലുകളാണെന്ന് നോക്കാൻ പോകുന്നത്. അതിന് മുൻപ് തന്നെയായിട്ട് ഇന്നത്തെ മാർക്കറ്റിൽ എന്താണ് സംഭവിച്ചത് നമുക്ക് നോക്കാം. നിഫ്റ്റി നിന്ന് ഓപ്പൺ ചെയ്തത് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗിലായിരുന്നു. അതിനുശേഷം ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരികയായിരുന്നു. നിഫ്റ്റി ക്ലോസ് ചെയ്തത് 15,097 എന്ന് പറയുന്ന ഫിഗറിലാണ്. ബാങ്ക് നിഫ്റ്റിയും രാവിലെ ഓപ്പൺ ചെയ്തതിനു ശേഷം മുകളിലേക്ക് പോയെങ്കിലും ആ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ബാങ്ക് നിഫ്റ്റിയിലും ഉണ്ടായിരുന്നു. അതിനുശേഷം ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് 36,549. ഇനി ഇൻട്രാഡേ ലെവൽ എന്താണ് സംഭവിച്ചത് നമുക്ക് നോക്കാം. നിഫ്റ്റി നിന്ന് ഓപ്പൺ ചെയ്തത് വലിയൊരു ഗ്യാപ്പ് അപ്പിലായിരുന്നു. അതിനുശേഷം ആദ്യത്തെ ഒരു 15 മിനിറ്റിൽ തന്നെ ആ ഒരു വലിയൊരു കാൻഡിൽ സ്റ്റിക്ക് ആണ്, വലിയൊരു മൂവ്മെന്റ് ആണ് ആദ്യത്തെ ഒരു 15 മിനിറ്റിൽ തന്നെ മുകളിലേക്ക് മൂവ് ചെയ്തത്. നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിരുന്നു ഇങ്ങനത്തെ ഒരു വലിയൊരു മൂവ്മെന്റ്, ഇപ്പൊ ആദ്യത്തെ ഒരു 15 മിനിറ്റിൽ തന്നെ വലിയൊരു മൂവ്മെന്റ് വരുന്ന ഒരു സമയത്ത് ആ ഒരു ബൈ എടുക്കാതിരിക്കുക, അല്ലെങ്കിൽ അന്നത്തെ ഒരു ട്രേഡ് അവോയ്ഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻ കേസ് ആ ഒരു ട്രേഡ് എടുക്കണമെങ്കിൽ പോലും അത് താഴത്തേക്ക് വന്നതിന് ശേഷം തിരിച്ച് കയറുന്നുണ്ടെങ്കിൽ മാത്രം. രാവിലെ ഓപ്പൺ ചെയ്തതിന് ശേഷം ആ ഒരു റേഞ്ചിൽ തന്നെ ഒരു സൈഡ് വൈസ് മൂവ്മെന്റ് ആയിരുന്നു നിഫ്റ്റി നടത്തിയിരുന്നത്. ബാങ്ക് നിഫ്റ്റിയും ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗിലായിരുന്നു ഓപ്പൺ ചെയ്തത്. അതിനുശേഷം രാവിലത്തെ ഒരു ആ ഒരു 15 മിനിറ്റിൽ തന്നെ ആ ഒരു വലിയൊരു പോയിന്റിന്റെ ഒരു മൂവ്മെന്റ്, ഒരു 500 പോയിന്റിന്റെ തന്നെ ഒരു മൂവ്മെന്റ് ആദ്യത്തെ ഒരു 5 മിനിറ്റിൽ തന്നെ വന്നു. ഇങ്ങനത്തെ ഒരു മൂവ്മെന്റ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ട്രേഡ് ചെയ്യുന്നവർക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും ട്രേഡ് ചെയ്യാനായിട്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു ട്രേഡ് ഒഴിവാക്കാണ് ഏറ്റവും നല്ലത്. അടുത്ത ദിവസത്തേലും വലിയൊരു ഓപ്പർച്യൂണിറ്റി വരുന്ന ഒരു സമയത്തായാലും അത് എൻട്രി ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞിരുന്നത് ഇത് ഇൻ കേസ് അത് താഴെ വന്നിട്ട് അത് തിരിച്ചു കയറുന്ന ഒരു സമയത്ത് ബൈല് നിലനിൽക്കാം. മന്ത്ലി എക്സ്പയർ ആയിരുന്നു, സെറ്റിൽമെന്റിന്റെ ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ ബാങ്ക് ഫീഡ് ക്ലോസിംഗിന് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ സ്ട്രാറ്റജി ചെയ്യാൻ പറഞ്ഞിരുന്ന റേഞ്ചിലെല്ലാം ഓപ്പൺ ചെയ്തിരുന്നത്. എന്നിരുന്നാലും ബാങ്ക് നിഫ്റ്റി ക്ലോസിംഗ് നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഇന്നലെ പ്രെഡിക്ട് ചെയ്തിട്ടുള്ള ആ ഒരു റേഞ്ചിന്റെ ഇടയിലാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. സെറ്റിൽമെന്റ് ഈ ഒരു റേഞ്ചിന് ഇടയിൽ നിൽക്കുന്നത് കൊണ്ടാണ് നമ്മൾ പറഞ്ഞിരുന്നത് ഈ ഒരു റേഞ്ചിലത്തെ കോൾ ഷോർട്ട് സെൽ ചെയ്യാനും താഴെയുള്ള പി ഇ ഷോർട്ട് സെൽ ചെയ്യാനും നമ്മളത് സജസ്റ്റ് ചെയ്തത് കൊണ്ടാണ്. ഇൻട്രാഡേ ലെവലായാലും അടുത്ത ദിവസത്തിൽ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. എപ്പോഴും ആ ഒരു ഹൈ പ്രോബബിലിറ്റി ട്രേഡ് വേണമെങ്കിൽ നമ്മൾ പറയുന്ന ഒരു റേഞ്ചിൽ വരുമ്പോൾ മാത്രം എടുക്കുന്ന ഒരു ട്രേഡുകൾക്ക് നല്ലൊരു ആക്യുറസി ഉണ്ടായിരിക്കും. അതേ രീതിയിൽ വരുന്ന ഒരു ഓപ്പർച്യൂണിറ്റികൾ മാത്രം എപ്പോഴും യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക. കഴിഞ്ഞ ദിവസത്തിൽ നമ്മൾ പറഞ്ഞിരുന്ന 36,200 എന്ന് പറയുന്ന ഒരു സപ്പോർട്ട്, ഈ ഒരു സപ്പോർട്ടിന്റെ അവിടെ നിന്ന് കയറിയതിന് ശേഷം മാർക്കറ്റിന്റെ ഒരു മൂവ്മെന്റ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും. പറയുന്ന ഒരു മേജർ ലെവലുകളാന്ന് പറയുന്ന ഒരു ഏരിയകളിൽ വളരെയധികം ആ ഒരു ഏരിയകൾ മാത്രം ട്രേഡ് ചെയ്യാൻ യൂട്ടിലൈസ് ചെയ്താലും അത്യാവശ്യം നല്ലൊരു ഹൈ ആക്യുറസിൽ നിലനിൽക്കാൻ സാധിക്കും. അടുത്ത ദിവസത്തിലായാലും ട്രേഡ് ചെയ്യുന്നവർക്കായാലും മേജർ ലെവലാണ് വരുന്നത്. 36,200 എന്ന് പറയുന്ന നിഫ്റ്റിയുടെ ഒരു മേജർ സപ്പോർട്ടാണ് ഈ ഒരു റേഞ്ചിൽ നിന്ന്. അപ്പോൾ നിഫ്റ്റി ആയാലും, സോറി, ഇത് ബാങ്ക് നിഫ്റ്റിയാണ്. ബാങ്ക് നിഫ്റ്റിയുടെ ഈ ഒരു മുകളിലേക്കുള്ള ഒരു മൂവ്മെന്റ് മുൻപത്തെ വീഡിയോസിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ആ ഒരു മൂവ്മെന്റ് മുകളിലേക്ക് പോകുന്നു, അതിനുശേഷം അതിൻ്റെ ഒരു കറക്ഷൻ വരുന്നു. ഇൻ കേസ് ഈ ഒരു കറക്ഷൻ എന്ന് പറയുന്നത് നമുക്കൊരു മാക്സിമം ഇതിന് വരാവുന്ന ഒരു റേഞ്ച് എന്ന് പറഞ്ഞത് 36,200 വരെയാണ് വരാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഈ ഒരു കറക്ഷൻ ഈ ഒരു റേഞ്ചിൽ നിന്ന് തന്നെ കയറി പോകേണ്ടതാണ്. ഈ ഒരു റേഞ്ചും വിട്ടിട്ട് ബാങ്ക് നിഫ്റ്റി ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ പിന്നെ മാർക്കറ്റിൻ്റെ ഒരു മൂവ്മെൻ്റ് ഒരു ശൈലി ഒന്നും മാറും. ഈ ഒരു റേഞ്ചിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ ഇവിടെ ഓപ്പണിംഗ് റേഞ്ച് വർക്ക് ചെയ്യും. ഇവിടെ ഓപ്പൺ റേഞ്ച് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകുമ്പോൾ ഈ ഒരു കറക്ഷൻ കഴിഞ്ഞിട്ട് മുകളിലേക്ക് പോകുന്ന ഒരു ഏരിയയാണ് വരുന്നത്. കറക്ഷൻ കഴിഞ്ഞിട്ട് മുകളിലേക്ക് പോയാലും 37,000 മുകളിൽ ബാങ്ക് നിഫ്റ്റിക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഈ ഒരു റേഞ്ചിൻ്റെ ഇവിടെ നിന്ന് ഷോർട്ട് സെല്ലിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി വരും. ഈ ഒരു ഓപ്പർച്യൂണിറ്റി വന്നു കഴിഞ്ഞാൽ 37,000 മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട് നമുക്കൊരു ഷോർട്ട് സെല്ലിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി ഇവിടെ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു റേഞ്ചിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഒരു ഓപ്പൺ റേഞ്ച് ഫോളോ ചെയ്യുമ്പോൾ താഴോട്ടാണ് ഓപ്പൺ റേഞ്ച് എങ്കിൽ 36,200 എന്ന് പറയുന്ന മേജർ സപ്പോർട്ട് ഹോൾഡ് ചെയ്ത് തിരിച്ചു കയറുമ്പോൾ 36,000 സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് ട്രേഡ് ചെയ്യുക. ബാങ്ക് നിഫ്റ്റി ഈ ഒരു റേഞ്ചിലാണ് ഓപ്പൺ ചെയ്തിട്ട് ഈ 36,200 സപ്പോർട്ട് എടുത്തിട്ട് കയറുമ്പോൾ മാർക്കറ്റ് വോളറ്റൈൽ ആകാനാണ് സാധ്യത വരുന്നത്. അടുത്തൊരു റെസിസ്റ്റൻസിന്റെ അവിടെ നിന്ന് ഷോർട്ട് സെല്ലിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി കൂടി വരാനുള്ള ഒരു സാധ്യത കൂടുതലാണ് ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഒരു മൂവ്മെന്റ് വന്നു കഴിഞ്ഞാൽ.
ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്ന ഒരു ഗ്യാപ് ഡൗൺ ആണ്, 36,200-ന്റെ അടുത്താണെങ്കിൽ ഓപ്പൺ റേഞ്ച് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് ചെയ്യും. കാരണം ഇവിടെ അതിൻ്റെ ഒരു മേജർ സപ്പോർട്ടാണ്. ഈ ഒരു സപ്പോർട്ടിൽ നിന്ന് തിരിച്ച് മുകളിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ബൈ ഓപ്പർച്യൂണിറ്റി എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ 36,200-ന്റെ താഴത്തേക്ക് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഷോർട്ട് സെല്ലിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി കൂടി നമുക്കത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഏരിയ വളരെയധികം ശ്രദ്ധിക്കേണ്ട ആണ്. ഈ ഒരു ലെവലുകൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയിൽ ഇപ്പോൾ അടുത്ത ദിവസത്തെ ഒരു ഹൈ പ്രോബിലിറ്റിയിൽ നമുക്കൊരു ട്രെൻഡിൽ നമുക്കത് നിലനിൽക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നിഫ്റ്റി ഇന്ന് ഒരു സൈഡ് വൈസ് ആൻഡ് വോളറ്റൈൽ മൂവ്മെൻ്റ് ആണ് നടത്തിയത്. രണ്ട് സൈഡിലേക്കും ഒരേപോലെ മൂവ്മെൻ്റ് വന്നിട്ടുണ്ട്. വോളറ്റൈൽ മൂവ്മെൻ്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മാർക്കറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ദിവസത്തെ ഒരു ഓപ്പണിങ് ഈ ഒരു റേഞ്ചിൽ നിന്ന് എങ്ങോട്ടാണോ ബ്രേക്ക് ചെയ്ത് പോകുന്നത് ആ ഒരു റേഞ്ചിലേക്കായിരിക്കും ട്രെൻഡ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ഫ്ലാറ്റ് ഓപ്പണിങ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓപ്പൺ റേഞ്ച് അവിടെ വർക്ക് ചെയ്യും. ഓപ്പൺ റേഞ്ച് മുകളിലോട്ടാണെങ്കിൽ മുകളിലോട്ട് വർക്ക് ചെയ്യും. നിഫ്റ്റി മുകളിലോട്ട് പോയാലും 17,190, 17,200-ന്റെ അടുത്താണ് റെസിസ്റ്റൻസ് വരുന്നത്. ആ ഒരു റെസിസ്റ്റൻസിൻ്റെ അവിടുത്തെ ഷോർട്ട് സെല്ലിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നു കഴിഞ്ഞാൽ അത് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിഫ്റ്റി 17,200-ന്റെ മുകളിലേക്ക് പോയാലും 200-230-ന്റെ മുകളിലേക്ക് പോയാലും 17,190-ന് താഴെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് സെല്ല് അത് നിലനിൽക്കുക. അതുപോലെ തന്നെ ഈ ഒരു ഓപ്പണിങ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഓപ്പൺ റേഞ്ച് താഴോട്ടാണെങ്കിൽ താഴോട്ട് അത് ഫോളോ ചെയ്യുക. താഴോട്ട് നമുക്കത് ഫോളോ ചെയ്യുമ്പോൾ നിഫ്റ്റിയുടെ മേജർ സപ്പോർട്ടാണ് ഈ പറയുന്നത്. മേജർ സപ്പോർട്ടാണ് 14,930. കാരണം മേജർ സപ്പോർട്ട് എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിഫ്റ്റിക്ക് ഒരു കറക്ഷൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം വരാവുന്ന ഒരു ലെവലാണ് ഈ ഒരു ലെവൽ വരുന്നത്. ഈ ലെവലും കൂടി വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നിഫ്റ്റിയുടെ ഒരു മൂവ്മെൻറ്റ് പിന്നെ അത് വളരെയധികം ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ നിന്നൊരു ഷോർട്ട് സെല്ലിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ഹോൾഡ് ചെയ്യാൻ സാധ്യതയുള്ളൊരു ഏരിയയാണ് 14,930 എന്ന് പറഞ്ഞ റേഞ്ച്. ആ റേഞ്ചിനടുത്ത് ഹോൾഡ് ചെയ്തിട്ട് തിരിച്ച് കയറുമ്പോൾ എപ്പോഴും ബൈൽ നിലനിൽക്കുക. നിഫ്റ്റി ഒരു ഗ്യാപ് ഡൗൺ ആണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നമുക്കൊരു ഓപ്പൺ റേഞ്ച് ഫോളോ ചെയ്യുക. ഓപ്പൺ റേഞ്ച് ഹോൾഡ് ചെയ്തതിന് ശേഷം 14,930 ഹോൾഡ് ചെയ്തിട്ട് അത് തിരിച്ച് കയറുമ്പോൾ എപ്പോഴും ബൈൽ നിലനിൽക്കുക. ബൈൽ നിലനിൽക്കുമ്പോൾ ശ്രദ്ധിക്കുക, അത് വോളറ്റൈൽ മാർക്കറ്റ് ആകാനാണ് സാധ്യത വരിക. അതുപോലെ തന്നെ വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ നമുക്കൊരു ഓപ്പൺ റേഞ്ച് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും വർക്ക് ചെയ്യും. അതായത് പ്രത്യേകിച്ച് 17,190-ന്റെ അടുത്ത് ഒരു ഓപ്പണിംഗ് വന്നു കഴിഞ്ഞാൽ ഓപ്പൺ റേഞ്ച് താഴോട്ടാണെങ്കിൽ താഴോട്ട് വർക്ക് ചെയ്യും. ഓപ്പൺ റേഞ്ച് മുകളിലോട്ടാണെങ്കിൽ മുകളിലോട്ട് പോയാലും തിരിച്ച് താഴോട്ട് വരുന്ന ഒരു സമയത്ത് നിർബന്ധമായിട്ടും ഷോർട്ട് സെൽ അത് നിലനിൽക്കണം. മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ ഒരു മൂവ്മെന്റ് ഇപ്പൊ അടുത്ത ദിവസത്തെ ഒരു മാർക്കറ്റിന്റെ ഒരു മൂവ്മെന്റുകളും കണ്ടാലാണ് മാർക്കറ്റിന്റെ മൂവ് ചെയ്യുന്ന ആ ഒരു ശൈലി നമുക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴും ആ ഒരു പൊസിഷനിൽ ട്രേഡ് ഇപ്പൊ നിഫ്റ്റി ബൈ എടുക്കാനായാലും ഷോർട്ട് സെൽ ചെയ്യാനായാലും ആ ഒരു പൊസിഷനിൽ ട്രേഡ് ഇപ്പോഴും നമുക്കൊരു കറക്റ്റ് ഡയറക്ഷൻ നമുക്ക് തരാൻ പറ്റുന്നില്ല. പക്ഷെ ഇത്തരം ലെവലുകൾ ഫോളോ ചെയ്ത് എപ്പോഴും നമുക്കൊരു ഹൈ പ്രോബിലിറ്റിയിൽ ഹൈ ആക്യുറസിയിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. മാർക്കറ്റിലെ വലിയ അവസരങ്ങളായിട്ട് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ വീണ്ടും കാണാം. എല്ലാവരുടെയും വലിയ ഷെയറുകളും കമന്റുകളും പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി.